ഇത്ത ഞാൻ ചുരിദാർ ബ്ലൗസൊക്കെ അടിക്കുന്ന ആളാണ്. പക്ഷെ നൈറ്റി ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നൈറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും സംശയമില്ല. പക്ഷെ ആ ഷിബ് വെക്കുന്ന അത് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്താണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഷിബ് അറ്റാച്ച് ചെയ്യുന്നതും നൈറ്റി കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഇത്താൻ്റെ എല്ലാ വീഡിയോസും ഞാൻ വാച്ച് ചെയ്തു. അതിൽ നിന്നൊന്നും എൻ്റെ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ല. അതൊന്ന് ക്ലിയർ ചെയ്ത് തരണേ. 90 മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൽ നിന്ന് സിബിൻ്റെ കവർ ചെയ്യാനുള്ള പീസ് കിട്ടാത്തവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വെക്കാമെന്നുള്ളതും, എംബ്രോയിഡറിനൊക്കെ വെക്കാൻ അറിയാത്തവർക്ക് വെക്കാനും, സിബിൻ്റെ കവറിന് തുണിയില്ലാതെ എങ്ങനെ സിബ് അറ്റാച്ച് ചെയ്യാമെന്നുള്ളതുമാണിത്. 3 രീതിയിൽ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണിത്. ഫസ്റ്റ് നമുക്ക് നൈറ്റി സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു ഇതാണിത്. ഇത് യഥാർത്ഥ രീതിയിലുള്ളത്. ഇതിപ്പോൾ പൈപ്പിംഗ് ആയാലും എംബ്രോയിഡറി ആയാലും അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുക. അതിന് ശേഷം നമ്മളിതാ ഇതിങ്ങനെ പകുതിയാക്കി മടക്കിയിട്ട് സിബ് എത്രയുണ്ടോ അതിൻ്റെ മുകളിൽ, ഇപ്പോൾ 8 ഇഞ്ചാണ് നമ്മൾ നോക്കുമ്പോൾ സിബ് കാണുന്നതെങ്കിൽ 6 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് ഇങ്ങനെ ചെരിച്ചിട്ട് കോണാകൃതിയിൽ കട്ട് ചെയ്യുക ലാസ്റ്റ് ഭാഗം. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഈ കോണാകൃതിയിൽ അടിഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഷിബ് കവർ ചെയ്തിട്ട് ചെറിയൊരു പീസ് വെച്ചിട്ട് ഷിബ് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ആദ്യം 2 തവണ ലോക്ക് ചെയ്യണം. എന്നിട്ട് അങ്ങോട്ട് 2 പ്രാവശ്യം അടിച്ചു. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ഷോപ്പിലേക്കൊക്കെ ഫ്രീ സൈസ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ട, അല്ലാതെ നിങ്ങളെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഈ സിബിൻ്റെ ഭാഗം എന്തായാലും 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിടണം. അതൊക്കെയാണ് നമ്മുടെ ഓളെടുന്ന് എടുത്താൽ തുണി സിബും ഇതൊന്നും അടിയൊന്നും വിടൂല എന്നുള്ളൊരു ട്രേഡ് മാർക്കെങ്കിലും നമ്മളെ ബിസിനസ്സിന് വേണം. ട്രയലൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നത് കടയിൽ നിന്ന് എടുത്താൽ എന്നും വക്കും വട്ടും അടിക്കാനും 2-3 തവണ അടിക്കാൻ കൊണ്ട് അണ്ട എടുന്ന് എടുത്താൽ പിന്നെ അണ്ട അടിച്ചിട്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട, തുണി നരച്ചാലും ഇത് കീറലില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന താത്താരുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ അടിക്കുമ്പോഴും സിബിൻ്റെ ഭാഗം 2 തവണ അടിച്ചിട്ട് കൊടുക്കുക. ഇനി 3 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആദ്യത്തെ രീതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് കണ്ടിട്ടും സിബ് അറ്റാച്ച് ചെയ്യണം മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഇനി ഉറപ്പായിട്ടും ചിരട്ടകൊണ്ട് തലക്ക് കിട്ടും. ഇത് കവർ ചെയ്യുന്ന ഈ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പീസാക്കിയിട്ടും വെച്ചു കൊടുക്കാം. ഇനി പൊളുക്കയാക്കിയിട്ട് വെക്കുന്ന ഈ ഒരു പീസിന് വീതിയില്ലാന്നോർത്ത് ടെൻഷൻ ആവേണ്ട, 2 പീസാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതാ എംബ്രോയിഡറിനൊക്കെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതാ ആദ്യം ആ നെക്ക് ഇതുപോലെ അടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അരുകു ഭാഗം ഇങ്ങനെ കട്ട് കട്ടാക്കിയിട്ടിട്ട് ഒരു ഭാഗം നന്നായിട്ട് അടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് 2 പീസിൻ്റെയും ചീത്ത ഭാഗം വെക്കുക. നൈറ്റിൻ്റെയും ചീത്ത ഭാഗം വെക്കുക, നെക്കിൻ്റെയും ചീത്ത ഭാഗം വെക്കുക. ഇതായിപ്പോൾ നമ്മൾ നൈറ്റിന്മേൽ എപ്പോഴും ഫ്രണ്ട് നെക്ക് ആദ്യം കട്ട് ചെയ്യാത്തതാണ്ട്ടെ ബുദ്ധി. നമ്മൾ ബാക്ക് നെക്കിൻ്റെ അതേ ഒരു അളവിലെടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ അടുത്തെത്തുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചടിക്കുക. സാധാ രീതിയിൽ പൈപ്പിങ്ങോ അതുപോലെ പ്ലീറ്റഡ് നൈറ്റിയൊക്കെ ഒരു ദിവസം നമുക്ക് 5-6 എണ്ണം അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ രീതിയിൽ എംബ്രോയിഡറി വെച്ചെടുക്കുമ്പോൾ നമുക്ക് 10-15 എണ്ണം അടിക്കാം. ഇപ്പോൾ എംബ്രോയിഡറി കട്ട് ചെയ്തിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ ചെറിയൊരു പീസും നമ്മൾ ഫസ്റ്റ് ടൈം നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു കോൺ പീസ് ഇല്ല, അതാണത്. ആദ്യമേലെ എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ എംബ്രോയിഡറി വെച്ചപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തില്ല, ആ ഒരു ഭാഗം കൂടെ എടുക്കുക. അപ്പോൾ 2 ഒരുപോലുള്ള പീസും ഇങ്ങനെ പതിച്ചെടുക്കുമ്പോൾ അതാ കുറച്ച് വലിപ്പമുള്ള ഒരു പീസ് കിട്ടും. ഈ പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് നമുക്ക് ഇത് മതി നമുക്ക് ഷിബ് കവർ ചെയ്യാനുള്ളൊരു അടിപൊളി പീസായി അല്ലേ. അപ്പോൾ അതാ ഉൾഭാഗത്തേക്ക് അടിച്ചുകൊണ്ട് അത് അറിയില്ല, ഇനി ഷിബ് കവർ ചെയ്യേണ്ട പീസ് കിട്ടണില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചവൾക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് കേട്ടോ ഇത്. ഇനി 2-ാമത്തെ രീതിയിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സിബ് അറ്റാച്ചിങ് ആണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിബിനേക്കാളും കുറച്ചധികം ഉണ്ടാവണം നമ്മൾ ഇതിന് കവർ ചെയ്യണ പീസ്. ഇപ്പം ഞാനിതിൽ കാണിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ചധികം ആ പീസ് എടുക്കുക. എന്നിട്ട് ഇത് ആവുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നൈറ്റിയിൽ കട്ട് ചെയ്യൊന്നും വേണ്ട, പകരം എന്ത് ചെയ്യുക, ഇതിങ്ങനെ വെച്ചിട്ട് ആ ഒരു പീസ് ഉൾഭാഗത്തേക്ക് കുറച്ച് മറച്ച് പിടിക്കുക. എന്നിട്ട് അതങ്ങോട്ട് ഡയറക്റ്റായിട്ട് എന്നിട്ട് നേരെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 പ്രാവശ്യം അങ്ങോട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അടിഭാഗത്ത് എത്തുമ്പോൾ അതിലൊരു സ്റ്റീലിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടാവും, അതിൽ തട്ടിയിട്ട് സൂചി മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക.
അതിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് വേണം പീസ്. അത് ഉൾഭാഗത്തേക്ക് മടക്കി വെക്കണം. എന്നിട്ടിങ്ങനെ ഈ ഭാഗം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ സിബിലാവണം ഈ ഭാഗം അടിക്കേണ്ടത്. ആ ഭാഗം അടിക്കുമ്പോൾ അത് തുണിയിലും ആവണം. ഒരുവിധമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അതാ നമ്മളെ സിബിൻ്റെ പണി കഴിഞ്ഞു. ഈ ഒരു ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണിത്. രണ്ട് തവണ അടിച്ചെടുക്കാൻ മറക്കണ്ട. ഇത് പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളയോ പുളയോ എന്നൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ ചെറിയൊരു ചോക്ക് എടുത്തിട്ട് ആദ്യം സിബ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ ഡോട്ട് അടിഭാഗത്തിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഉൾഭാഗം എന്നിട്ട് സിബിൻ്റെ ഇതിൽ തട്ടാതെ ഇങ്ങനെ ഉൾഭാഗത്ത് വെട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ സിബ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന മൂന്ന് രീതിയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുക അത് ചെയ്യാം. ഇതാ ഇപ്പോൾ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊന്നും ഇല്ല, നമ്മളെ സിബ് കറക്റ്റായിട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇനി അറിയാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയിക്കുക. ഈ തുണിയൊന്നും കവർ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ നെക്കാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ ഡിസൈനാണിത്. ഇത് നമുക്കൊരു ലൈനിങ്ങോ അതല്ലെങ്കിൽ ഈ തുണിയുടെ ഇതിൻ്റെ വേറൊരു പീസോ, നമുക്കിപ്പോൾ 290 പീസാണ്, കൂടുതൽ കൈയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഷിബ് ചെയ്യാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണിയൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളറ്, അതല്ലെങ്കിൽ ഇനി ഇത് നെക്കിൻ്റെ ബാക്കിയുള്ള ലൈനിങ് പീസാണ്. അപ്പോൾ ആ പീസായാലും എന്ത് ചെയ്യുക, അത് അറ്റ ഭാഗം ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ നൈറ്റി പീസ് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ആ ഷിബ് എത്രയാണുള്ളത് നോക്കുക. അതിൻ്റെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഷിബ് 8 ഇഞ്ച് ആണെങ്കിൽ ഇതൊരു 6 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു ചെറിയ വെട്ടിട്ട് ഒരു അടയാളം വെക്കുക. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യാറില്ല, പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മാറാതിരിക്കാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ തലഭാഗം മടക്കി അടിച്ചില്ല, ആ ഒരു ഭാഗം അങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലോക്ക് ഇടുക. ആ അടയാളം എവിടെയെന്ന് നോക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൂചി ഇതാക്ക് പോയിൻ്റ് മാറ്റരുത്. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഒരടി അടിക്കുക, എന്നിട്ട് നന്നായിട്ട് ലോക്ക് ഇടുക. 2 അടി അടിക്കണം. പക്ഷേ ഇപ്പോൾ 1 അടി അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. ഇതാ എന്നിട്ട് ആ ലൈനിങ് അടക്കം നമ്മൾ കട്ട് ചെയ്യണട്ടോ. നേരത്തെ ചെയ്ത പോലെ നേരത്തെ നമ്മൾ സിബിലേക്ക് തട്ടാതെയാണ്, പക്ഷേ ഇത് ലൈനിങ് അടക്കം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമ്മളിതിവിടെ പോയിൻ്റ് മാറ്റുന്നില്ല. സാധാരണ രീതിയിൽ നെക്ക് അടിക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുക. അത് നേരെ കട്ട് ചെയ്തിട്ട് അടിഭാഗത്ത് ഒരു കോണാകൃതിയിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് സിബ് എടുക്കുക. എന്നിട്ട് ആ സിബ് കാണാത്ത രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. സിബിൻ്റെ പകുതി ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഭാഗം വെക്കുക. ഇത് ഉൾഭാഗത്തേക്ക് വെക്കുക. ഇതും ചെയ്യുമ്പോൾ സൂചി പൊട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ അടിക ഭാഗത്തുള്ളത് തട്ടാതെ നോക്കണം. പകുതി വെച്ചിട്ട് ഈ ഒരു സിബ് അതിൻ്റെ ഉള്ളിലുള്ളത് അറിയേ ചെയ്യരുത്. സിബ് എട്ടിട്ടുണ്ടെങ്കിൽ ഇത് 6 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അടിഭാഗം എത്തുമ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സൂചിയുടെ പോയിൻ്റ് മാറ്റരുത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു കോണാകൃതിയിൽ ഇങ്ങോട്ടും തിരിച്ചടിച്ചെടുക്കുക. ഒരു സിബ് അതിലുള്ളത് അറിയേയില്ല. നമ്മൾ ഈ റയോൺ ക്ലോത്ത് അതുപോലെ ചുങ്കിടി അങ്ങനെയുള്ള എനിക്കൊന്ന് ഹെവി ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന നൈറ്റിയൊക്കെ കണ്ടാലറിയാം ഈ രീതിയിലാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് തുണി ഇല്ലാതെ നെക്കടിക്കുന്ന മോഡൽ ചെയ്തു തരുമെന്ന്. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, നല്ല ഈസിയാണ്. അപ്പോൾ 3 രീതിയിലുള്ള സിബ് അറ്റാച്ചിങ്ങും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പ്രത്യേകം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക, നല്ലതായാലും ചീത്തയായാലും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. അതിൻ്റെ റിപ്ലൈ അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ആ കമൻറ്റിലുണ്ടാവും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.